അടിപൊളി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടായാണ് കേട്ടോ. അതും നമ്മുടെ സ്വന്തം പുളി മുട്ടായിട്ട. അപ്പോ ഈ മുട്ടായിക്ക് രണ്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുട്ടായി കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. രണ്ടാമത് എന്ന് വെച്ചാൽ, നമ്മള് കുട്ടിക്കാലത്ത് ഒരു അഞ്ചിലാറിലായിട്ട് പഠിക്കുമ്പോ സ്കൂൾ ഇന്റർവെൽ ഇട്ട ആദ്യം പോയിട്ട് കടയിൽ നിന്ന് വാങ്ങുക നമ്മുടെ പുളി മുട്ടായിയാണ് കേട്ടോ. അപ്പോ നമ്മള് ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ നമുക്ക് ഫീലായി തോന്നും. അപ്പൊ അങ്ങനത്തെ രണ്ട് പ്രത്യേകത ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും പണ്ടത്തെ സ്കൂൾ ലൈഫിലത്തെ ചില ഓർമ്മകൾ ഇതുപോലെയുള്ള ഓർമ്മകൾ നിങ്ങൾക്കും വേണ്ടേ? അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാല. അപ്പൊ അതിലേക്ക് ആവശ്യമായത് പുളി, ശർക്കര, പഞ്ചസാര, മുളകുംപൊടി ഓപ്ഷൻ കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ 200 ഗ്രാം പുളി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ 5-6 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയുടെ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത നമ്മുടെ പുളി ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും. അപ്പൊ നമുക്ക് നല്ലപോലെ അതിന്റെ നീരെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ പുളി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പുളി ഏകദേശം നല്ലപോലെ സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പൊ ഒരു അരിപ്പ് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ പുളി ഈ അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പുളി അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര മെൽറ്റ് ആക്കാൻ വെക്കണം. ഇനി നമ്മുടെ ശർക്കര മെൽറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തീ ഇടുമ്പോ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. നമ്മുടെ ശർക്കര ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടാ, കണ്ട. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തീ ഇടുമ്പോ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുളകും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അധികം ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒരു എരി കിട്ടാൻ വേണ്ടിട്ടാണ്. അപ്പൊ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിമുട്ടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പൊ ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞ നമ്മുടെ പുളിമുട്ടായി ഏകദേശം കട്ടായി വരും, കണ്ട. ഏകദേശം കട്ടായി വരുന്നുണ്ട്. ഇനി നമുക്കൊരു കോൽമുട്ടായിയുടെ രൂപത്തിലാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് അയിൽ എടുക്കാം, അതേപോലെ തന്നെ കുക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഓരോ കയ്യിലും ഇതുപോലെ കോരിയെടുക്കാവുന്നതാണ്. സംഭവം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ കട്ട പിടിക്കും. അപ്പോ പ്ലാസ്റ്റിക് കയ്യിലും കുക്കിംഗ് സ്റ്റിക്കും ഒക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പഞ്ചസാര അതിന്റെ മേലെ
നൈസായിട്ട് വിതറി കൊടുക്ക. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ പുളിമുട്ടായി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞൊരു ബെല്ലൈക്ക് ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ മേ വരുന്നത് വരെ ബൈ ഗൈസ്.